തൃശൂർ പൂരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ, കേരളത്തിലെ മികവുറ്റ കാരിക്കേച്ചറിസ്റ്റ്, ഫിലിം ആക്ടർ, നാടക നടൻ, അങ്ങനെ പല വിശേഷങ്ങളാണ് നമ്മുടെ ചീഫ് ഗസ്റ്റിനുള്ളത്. അതെ, ഒരുപാട് കലാരൂപങ്ങളുടെ കലവറയാണ് മിസ്റ്റർ ജയരാജ് വാര്യർ. ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും ആദരവോടും അഭിമാനത്തോടും കെയ്റോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഓൾ കേരള പബ്ലിക് സ്പീക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുവാനും ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുവാനും മിസ്റ്റർ ജയരാജ് വാര്യറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യനായ എൻ്റെ ആത്മസുഹൃത്ത്, പ്രഭാഷകരുടെ പരിശീലകൻ, പ്രഭാഷകൻ, സംഘാടകൻ എല്ലാമായ പ്രിയങ്കരനായ മോൻസി വർഗീസ്, ഇവിടെ വേദിയിൽ ഉപവിഷ്ടയായിട്ടുള്ള പ്രിയദർശിനി ആർ മേനോൻ, വിശേഷണങ്ങൾക്ക് അതീതയായ വ്യക്തിത്വം എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചത്. ഞാനും അങ്ങനെ തന്നെ വിശേഷിപ്പിക്കുന്നു. വിശേഷണങ്ങൾക്ക് അതീതയായ പ്രിയദർശിനി, നിങ്ങളുടെ കൈറോസിൻ്റെ എല്ലാമെല്ലാമായ ഏറ്റവും പ്രിയങ്കരനായ മിസ്റ്റർ ശ്രീ ജേക്കബ് മാത്യു, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, കെയ്റോസ് ഓൾ കേരള പബ്ലിക് സ്പീക്കിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 എന്ന ഒരു വലിയ പ്രസംഗകലയിലേക്ക്, അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ ഭാഷയിലേക്ക്, അല്ലെങ്കിൽ ആ ഭാഷയിലൂടെ കൂടുതൽ ആളുകളിലേക്ക്, ആളുകളിൽ നിന്ന് ചിന്തകളിലേക്ക്, അല്ലെങ്കിൽ ചിന്തകളിൽ നിന്ന് വിചാരങ്ങളിൽ നിന്ന് ആശയങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സ്വന്തമായും ഒരു മീഡിയമായി മാറുന്ന, സ്വയം ഒരു മാധ്യമമായി മാറാൻ വേണ്ടി ഇവിടെ പ്രസംഗിച്ച് വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് 10 പേർ നടത്തിയ, നിങ്ങൾ 10 പേരുടെ പ്രകടനം ഞാൻ കണ്ടു, നിന്നെ ഞാൻ കണ്ടു, നിൻ മന്ദഹാസം കണ്ടു എന്നൊക്കെ കവി പറഞ്ഞ പോലെ, ഞാൻ 10 പേരെ സശ്രദ്ധം സാഗൂതം വീക്ഷിച്ചു. ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അംഗചലനങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ശ്രദ്ധിച്ചു, നിങ്ങളാ പ്രസംഗത്തിന് വേണ്ടി നിങ്ങളുപയോഗിച്ച, നിങ്ങൾക്ക് ലഭിച്ച വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ കണ്ടു. എൻ്റേതായ രീതിയിലുള്ള ഒരു മൂല്യനിർണയം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ സുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ജനറൽ സെക്രട്ടറി എന്നത് അത്ര വലിയ പദവിയൊന്നും അല്ലെങ്കിലും ഡോക്ടർ സുമാർ അഴീക്കോട് ഒരു വലിയ പദവിയാണ്. ഡോക്ടർ സുമാർ അഴീക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ പദവിയാണ്. അദ്ദേഹം പ്രസംഗകലയ്ക്ക്, പ്രസംഗകല എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആശയപ്രചരണം, അതല്ലെങ്കിൽ അതിലുപരിയായിട്ട് അദ്ദേഹം പ്രതികരണകലയുടെ അംബാസിഡറാണ്. പ്രതികരണകലയുടെ, അങ്ങനെയാണ് പറയേണ്ടത്, ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രഭാഷണകലയല്ല, പ്രതികരണകലയുടെ ഉത്തുംഗതയാണ്, അതിൻ്റെ ഔന്നത്യമാണ്, അതിൻ്റെ ഒരു മലയാളം മനസ്സിലാവുമല്ലോ അല്ലേ. പ്രതികരണ പ്രഭാഷണകല എന്ന് വേണമെങ്കിൽ മാറ്റാം. ഒരാളിൽ തന്നെ പ്രഭാഷകനും പ്രതികരണത്തിൻ്റെ വക്താവും കൂടി ചേരുമ്പോഴാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉണ്ടാകുന്നത്. 2010 എറണാകുളത്ത് വെച്ച് തന്നെയാണ്, കൊച്ചിയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ എന്ന ഒരു പ്രതികരണ പ്രഭാഷണ കലയുടെ ഒരു സംഘം അദ്ദേഹത്തിൻ്റെ പേരിൽ രൂപീകൃതമാകുന്നു. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ഇപ്പോൾ അബ്ദുസമദ് സമദാനിയാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രഭാഷകരിൽ വളരെ ഉന്നതനായ ഒരാളാണ്. അതിൻ്റെ വൈസ് ചെയർമാനാണ് മോൻസി. മറ്റൊരു വൈസ് ചെയർമാൻ കെ സുദർശൻ ഒരു പ്രഭാഷകനാണ്, നിങ്ങളറിയും. ഗവൺമെൻറ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ്. ജനറൽ സെക്രട്ടറി ഈ ഉള്ളവനാണ്. മറ്റു മെമ്പർമാർ കുറേ ഉണ്ട്. ഞങ്ങൾ 2010 കഴിഞ്ഞ് മാഷ് മരിക്കുന്നത് 2012 ജനുവരി മാസം 24 അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രഭാഷണ ശില്പശാലകൾ, പ്രസംഗ ശില്പശാലകൾ നടത്തി. ഒരു 4 ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് ആദ്യം നടത്തിയത് തൃശ്ശൂരിൽ മാസ്റ്റർ ഉള്ളപ്പോഴാണ്. മാഷ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിലാണ് ആദ്യത്തെ, വോളിയം കൂട്ടി തരൂ, ആദ്യത്തെ പ്രഭാഷണം നടത്തിയത്.
അന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആ പ്രസംഗത്തിൽ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും 30 ആളുകൾ പങ്കെടുക്കുകയും അല്ലേ ഒരു സ്ക്രീൻ ചെയ്തെടുത്ത് ആൾക്ക് എവരെ ചെയ്യുന്നത് എനിക്ക് ഇതിൻ്റെ സാങ്കേതികത എന്നറിയാത്തതുകൊണ്ട് മോൻസിയും ഒക്കെ കൂടിയിട്ടാണ്. അപ്പം അന്ന് അദ്ദേഹം അത് മുഴുവൻ ഇരുന്ന് കേട്ടു. അന്ന് ഐ ജി ആയിരുന്ന പി സന്ധ്യ ഐ പി എസ് അവരാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഡോക്ടർ സുകുമാർ അഴീക്കോട് പ്രസംഗം കേൾക്കാനിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മഞ്ഞുതുള്ളികളെ കാണാൻ ഹിമാലയം വന്ന പോലെ. അത് മാഷ് തന്നെ പറഞ്ഞതാണ് ഒരിക്കല്. ഇന്ത്യയുടെ അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി. ഓ, അതും ഒരു പ്രതിരോധമാണ്, പ്രതികരണ പ്രതിരോധ. പ്രതിരോധ മന്ത്രി മാഷെ കാണാൻ വന്നപ്പോൾ മാഷ് പറഞ്ഞു, ശ്രീ എ കെ ആൻ്റണി അദ്ദേഹം മാഷെ കാണാൻ വന്നപ്പോൾ മാഷ് പറഞ്ഞു, ഹിമാലയം മഞ്ഞുതുള്ളിയെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മാഷോട് പറഞ്ഞു, മാഷ് എന്ത് പരിപാടി ചെയ്തത്, എ കെ ആൻ്റണിയൊക്കെ ഹിമാലയമാക്കിയിട്ട് മാഷ് വെറും മഞ്ഞുതുള്ളിയാവുകയാണെന്ന് ചോദിച്ചു. പറഞ്ഞു മാഷ് പറഞ്ഞത്, ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് ആൻ്റണി എന്ന മനുഷ്യനെയല്ല, അയാളിരിക്കുന്ന ഒരു കസേരയുണ്ടല്ലോ അതിനെയാണ് ഞാൻ വിശേഷിപ്പിച്ചത്, മറ്റതെല്ലാം മനുഷ്യരാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഈ പ്രസംഗം മുഴുവൻ അന്ന് ഇരുന്ന് കേട്ടു. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണ പ്രസംഗം നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അതിനകത്ത് സുകുമാർ അഴീക്കോട് പറഞ്ഞത്, പ്രസംഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പപ്പോൾ തോന്നുന്നതാണ്. എനിക്കിപ്പോൾ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആ സമയത്ത് തോന്നുന്നതാണ് പ്രസംഗം. പഠിച്ച് വെച്ച് പറയുന്നതല്ല പ്രസംഗം. പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കണം. അത് ആശയങ്ങളാവാം, അത് എന്തു ആവാം, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്തേക്ക് വരൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രസംഗത്തിന് വേണ്ടിയല്ല തയ്യാറാവേണ്ടത്. പ്രസംഗത്തിന് വേണ്ടി ഞാനൊന്ന് തയ്യാറാവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ ഇത് നോട്ട് ചെയ്തത് ഇദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് പോയിൻറ്സ് നോട്ട് ചെയ്തതെന്നേ ഉള്ളൂ. പ്രസംഗത്തിന് വേണ്ടിയല്ല തയ്യാറായുണ്ട്, ഇത് ജീവിതകാലം മുഴുവൻ ഇതിന് വേണ്ടി തയ്യാറാവണം. അതായത് നിങ്ങൾ കാണുന്നിടത്തെല്ലാം പ്രസംഗത്തിനുള്ള എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. ഞാനൊരു പെർഫോമറാണ്, അടിസ്ഥാനപരമായി പെർഫോമിങ് ആർട്ടിസ്റ്റാണ്. ഞാനൊരു കഴിഞ്ഞ 30 വൺ മാൻ പെർഫോമൻസ് ഏകാഭിനയം നടത്തുന്ന ആളാണ്. ഞാൻ ലോകത്ത് പോയി ഏത് സ്ഥലത്തും പോയി അന്നന്നത്തെ കാര്യങ്ങളിലൂടെ തുടങ്ങി ലോകത്തെയൊക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ഷോൾ ഉപയോഗിച്ച് വ്യാഖ്യാനിക്കും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഒരാൾ ഉണ്ടാവണം. ആ ആള് നമുക്ക് പറയേണ്ടത് പ്രോംപ്റ്റ് ചെയ്ത് തരും. പണ്ടൊക്കെ നാടകം കളിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയോന്നറിയില്ല, നിങ്ങൾ നാടകം എത്രത്തോളം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. നാടകത്തിന് പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഉത്സവത്തിനോ അല്ലെങ്കിൽ വായനശാല വാർഷികത്തിനോ ക്ലബിൻ്റെ വാർഷികങ്ങളൊക്കെ ഒരു നാടകാവതരണം ഉണ്ടാവും അവിടുത്തെ ആളുകളുടെ. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ 1-2 മുമ്പ് തുടങ്ങും. ഒരു പ്രധാനപ്പെട്ട ജോലിക്കാരനാണ് പ്രോംപ്റ്റർ. ഈ ഡയലോഗ് പഠിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പലരും. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ബാക്കിൽ നിന്നുകൊണ്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കും. ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇയാളെ ഏറ്റു പറയും, മറ്റേ ആൾക്കും പറഞ്ഞു. അത് തന്നെ ഒരു വലിയ ക്രാഫ്റ്റാണ്, അതൊരു വലിയ കഴിവുള്ളവർക്കേ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ സിനിമയിലുണ്ട് പ്രോംപ്റ്റർ, കാരണം ഡബ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യും. വലിയ തിരക്ക് പിടിച്ച നടന്മാർക്കും ചിലപ്പോൾ നമുക്കും ഒക്കെ പ്രോംപ്റ്റ് ചെയ്ത് തരേണ്ടി വരും, ചിലപ്പോൾ മറന്നുപോകും. അപ്പോൾ ഈ പ്രോംപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു ഗംഭീര കലാകാരനാണ്. ഒരാളുടെ ഡയലോഗ് കഴിയുന്നു, ഇത് പോസിട്ട് അയാൾ പറയും കൃത്യമായിട്ട്. ഇങ്ങനെ അയാളുടെ ഉള്ളിലൊരു പോസ് ഉണ്ട്, അയാളുടെ ഉള്ളിൽ കുത്തും കോമയുണ്ട്, അതിട്ടിട്ട് നമുക്ക് പറഞ്ഞു തരും. പക്ഷേ നമ്മളത് കേട്ട് പറയാൻ തോന്നില്ല, അതാണ് പ്രോംപ്റ്റർ. അങ്ങനെ റിഹേഴ്സൽ ചെയ്ത് കുറേ കഴിയുമ്പോൾ നമ്മുടെ ആവും ഇത്. അപ്പോൾ പ്രോംപ്റ്റർ ഒഴിവാക്കും. നാടകത്തിൻ്റെ അവതരണത്തിൻ്റെ തലേ ദിവസം ഫൈനൽ റിഹേഴ്സലൊക്കെ ആകുമ്പോഴേക്കും പ്രോംപ്റ്ററുടെ ആവശ്യമില്ലാത്ത അവസ്ഥ വരും. കാരണം ഈ കുത്തും കോമയും ഈ പിന്നെ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിനയത്തിൻ്റെ ആ ഒരു സ്വാഭാവികതയൊക്കെ വന്നുകൊണ്ട് ആ ആക്ടർ അതെല്ലാം നേടിയെടുത്തിട്ടുണ്ടാവും. പ്രോംപ്റ്റർ പോവും. ആ ഒഴിവാക്കപ്പെടാത്ത പ്രോംപ്റ്റർമാരാണ് നാടകത്തിലും സിനിമയിലൊക്കെ ഉള്ളത്. സിനിമയിൽ അത് അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കും, നാടകത്തിൽ അതൊരു സംഘാടകനായ സെക്രട്ടറി ആയിരിക്കും. പക്ഷേ അവർ ഒഴിവാക്കപ്പെടുന്നവരാണ്. പക്ഷേ നമുക്ക് ഒഴിവാക്കപ്പെടാനാവാത്തൊരു പ്രോംപ്റ്റർ നമ്മുടെ ഉള്ളിലുണ്ട്.
അതാണ് നമ്മുടെ ഓർമ്മശക്തി എന്ന് പറയുന്നത്, നമ്മുടെ ആശയത്തിൻ്റെ ശക്തി എന്ന് പറയുന്നതൊക്കെ അതാണ്. നാം ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രോംപ്റ്റർ നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുണ്ടാവണമെങ്കിൽ നിരന്തരമായ നമ്മളുടെ അഭ്യാസം, അതെങ്ങനെ അതിനെന്താ പറയുക, അഭ്യാസം, അതിൻ്റെ ഒരു 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 തയ്യാറെടുപ്പ് ഉണ്ടാവണം. കോവിഡ് എന്താ, ഈ കോവിഡിനെ കുറിച്ച് നിങ്ങൾ എന്താ പ്രസംഗിക്കുക? കോവിഡ് എന്താണ്? കോവിഡ് സാർസ് ടു കൊറോണ വൈറസ് ഡിസീസ് അല്ലേ? അങ്ങനല്ലേ? സാർസ് ടു അല്ലേ? സാർസ് ടു കൊറോണ വൈറസ് ഡിസീസാണ് കോവിഡ് അല്ലേ? സി ഒ വി ഐ ഡി, കോവിഡ്. എന്താണ് ഇവൻ ചെയ്യുന്നത്? കോവിഡ്. കോവിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രസംഗിക്കുക? ആദ്യം തന്നെ കോവിഡ് എന്ന് ഡയറക്റ്റ് ആയിട്ടാണോ പറയുക? അല്ലല്ലോ. എന്ത് പറയും? എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു ജലദോഷം എന്നെ പലതും പഠിപ്പിച്ചു. ആദ്യം എനിക്ക് കഴുത്ത് വേദനയാണ് തുടങ്ങിയത്. ഭീകരമായ വേദനയിൽ ഞാൻ കിടന്ന് പുളഞ്ഞു. പിന്നീട് എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി, പക്ഷേ ഛർദ്ദിക്കുന്നില്ല. പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി, അത് നടക്കുന്നില്ല. എനിക്ക് ആകെ വല്ലാത്തൊരു അങ്കലാപ്പിലായിപ്പോയി. എൻ്റെ സർവവും തളരുന്ന പോലെ തോന്നി. ഞാൻ കടലിലേക്ക് വീഴുന്ന പോലെ തോന്നി. കടൽപ്പാലത്തിൻ്റെ അറ്റത്ത് നിന്ന് കടലിലേക്ക് ആരോ തള്ളിയിടുന്നത് പോലെ തോന്നി എന്ന് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടേ കോവിഡിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും കടൽക്കരയിൽ പോയി നിന്നൊരു അനുഭവം ഉണ്ടാവണം. കടലിലേക്ക് ആരെങ്കിലും തള്ളിയിടുന്നതായി സ്വപ്നമെങ്കിലും കാണണം. ഞാൻ കടൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണമെന്ന് വിചാരിച്ചാളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വളരെ മോശപ്പെട്ടൊരു കാലത്ത് കോഴിക്കോട് വെച്ചിട്ട് എനിക്ക് തോന്നി കടൽപ്പാലത്ത് നിന്ന് ചാടാം. കടൽപ്പാലം കണ്ടിട്ടുണ്ടോ? കടലിലേക്ക് പണിത് വെച്ചിട്ടുള്ള പാലാണ്. ആഴിക്കങ്ങേ കരയുണ്ടോ എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട്. ആഴിക്കങ്ങേ കര കണ്ടുപിടിച്ചെങ്കിലും പണ്ട് പറയുക ആഴിക്ക് കടലിന് കര കണ്ടിട്ടില്ല എന്ന്, കടലിന് കരയില്ല എന്നായിരുന്നു ആദ്യത്തെ വിശ്വാസം. അപ്പം ഇങ്ങനെ കടൽപ്പാലം എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രത്യേക പോയിന്റിൽ വന്ന് ഇങ്ങനെ നിൽക്കും ഈ സാധനം. നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് മറ്റേ ട്രാവലേറ്റ് മറ്റേ സാധനം വന്നിട്ടില്ലേ ഘടിപ്പിക്കാൻ വേണ്ടി ഫ്ലൈറ്റ് വരുമ്പോൾ ഒരു അതുപോലെയാണ് ഈ കടൽ. കോഴിക്കോടും കൊച്ചിയിലൊക്കെ കാണാം കടൽപ്പാലം. അപ്പം ഈ കടൽപ്പാലത്തിൽ നിൽക്കുന്ന സമയത്ത് ആരോ പിടിച്ച് തള്ളിയിടുന്നത് പോലെ തോന്നി എന്ന് പറഞ്ഞാൽ അത് അനന്തമായ കയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞു. അങ്ങനെയുള്ള ചില വിശേഷണങ്ങളും മറ്റ് സംഭവങ്ങളും പറഞ്ഞിട്ടാണ് ഈ കോവിഡിലേക്ക് വരേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഫൈവ് സ്റ്റാർ ഹോട്ടലിനെ കുറിച്ച് എന്താ പറയുക? ഫൈവ് സ്റ്റാർ ഹോട്ടൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അല്ലേ? അതിനെക്കുറിച്ച് എന്താ പ്രസംഗിക്കുക? ഇതാണ് പ്രസംഗം, ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാം. ആങ്കറിങ് അവർ ചെയ്തില്ലേ, അതിനെക്കുറിച്ച് എന്താ പറയാം? ആങ്കറിങ് ഇവരിപ്പോൾ ആങ്കർ ചെയ്തു. എന്താ പറഞ്ഞത്? എന്നെ പറ്റി എന്താ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? എന്നെ പറ്റി എന്താ പറഞ്ഞേ? ഒരു വാചകം പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരത്തിൻ്റെ. ആ അത് അതൊരു പ്രസംഗമാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എങ്ങനെയാണ് സംസാരിക്കാൻ എനിക്കിഷ്ടം? തൃശ്ശൂർ പൂരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. തൃശ്ശൂർ പൂരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശരിക്കും ഞാനാണോ? തൃശ്ശൂർ പൂരത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ ആരാ ശരിക്കും? തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥനാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിലാണ്, അതാണ് തൃശ്ശൂർ പൂരം. പക്ഷെ ഞാനാണോ? അതെ. എങ്ങനെയാവുന്നു? വിശേഷണങ്ങളാണ്. തൃശ്ശൂർക്കാരനാണെന്ന് ഞാൻ വന്നു. പൂരം അവതരിപ്പിക്കുന്ന ആളാണെന്ന് ഞാൻ വന്നു. തൃശ്ശൂർ ഭാഷ പറയുന്ന ആളാണെന്ന് വന്നു. ആനയെക്കുറിച്ച് അറിയുന്ന ഒരാളാണെന്ന് വന്നു. പഞ്ചവാദ്യത്തിൻ്റെ അഞ്ച് താളങ്ങളും അറിയുന്ന ആളാണെന്ന് വന്നു. ചെണ്ടമേളത്തിൻ്റെ ഇലഞ്ഞിത്ര വന്നു. ജനക്കൂട്ടം വന്നു. ആരവം വന്നു. ഇലത്താളം, തിമില, മദ്ദളം, ഇടക്കയും ചേർന്നു, എല്ലാം വന്നു അതിനകത്ത്. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ എൻ്റെ നാട് വന്നു, എൻ്റെ രക്തം വന്നു അല്ലേ? ഞാനുമായി ബന്ധപ്പെട്ട എല്ലാം അതിനകത്ത് വന്നു. അതിൽ ഞാൻ അഭിനയിച്ച സിനിമകൾ വന്നു, ഭാഷയെല്ലാം വന്നു. തൃശ്ശൂർ പൂ അപ്പം അത് അവരെഴുതിയത് അവരാണോ എഴുതിയത്, അവർക്ക് എഴുതി കൊടുത്തതെന്നറിയില്ല. അത് ആങ്കറിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ് അത്. ആങ്കറിങ് ഞാൻ ഇന്നിപ്പോൾ ഇദ്ദേഹത്തോട് പറയായിരുന്നു. ആങ്കറിങ്ങിനെ കുറിച്ചാണ് അടുത്ത എൻ്റെ ഒരു വർക്ക്ഷോപ്പ്. നിങ്ങളൊക്കെ വരുമോ? ആങ്കറിങ് എന്ന് പറഞ്ഞൊരു കലയാണത്. അത് മോൻസി വളരെ വിദഗ്ധമായി നിങ്ങൾക്ക് പറഞ്ഞുതരും. പ്രസംഗവും അറിയാം, അദ്ദേഹത്തിൻ്റെ ആങ്കറിങ്ങും അറിയാം. അറിയാത്ത ഒന്നുമില്ല മാഷക്ക്, മോൻസി സാറിന്. അപ്പോൾ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഞാൻ വന്നു, എല്ലാം വന്നു അല്ലേ? ഒരു പാട്ടിനെ പറ്റി പറയണം. ഒരു ഇന്ന് വനിതാ ദിനമല്ലേ? ആ വനിതയെക്കുറിച്ച് ഏറ്റവും മികച്ച പെണ്ണിനെ കുറിച്ചുള്ള പാട്ട് എന്താ? പെണ്ണെന്ന് ഉഗ്രം വാക്കാം. ഏതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്? ഒരു പാട്ടുണ്ടാവും അല്ലേ? ഒരു പാട്ടുണ്ടാവും നിങ്ങൾക്കറിയുന്നൊരു പാട്ടിന്. ഞാനൊക്കെ നല്ല പാട്ടിൻ്റെ ആളാണ്, നല്ല പാട്ട് എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ പാട്ടല്ല. ഇന്ന് കാലത്ത് ഞാൻ കേട്ടത് ഒരു നല്ല ഒരു സ്ത്രീയെക്കുറിച്ചുള്ള പാട്ടാണ്, സ്ത്രീകളെ കുറിച്ചുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എന്താ പറയുക, പാട്ടിൻ്റെ വരികളല്ല പറയുക. ഞാൻ പറയുക എന്താണ്, ഞാൻ എന്തു പറയും, കണ്ണുനീർത്തുള്ളി എന്നൊരു കവിത
വർഷങ്ങൾക്ക് മുമ്പ് ആരെഴുതിയത് മാഷെ? കണ്ണുനീർത്തുള്ളി നാലാം പാട്ട് നാരായണ മേനോൻ. കറക്റ്റ്. നാലാം പാട്ട് നാരായണ മേനോൻ എഴുതിയ പ്രശസ്ത നാലാം പാട്ട് നാരായണ മേനോൻ ആരാണ്? വലിയ വിഷയമാണ്. ബാലാമണിയമ്മയുടെ അമ്മാവനാണ്. അപ്പോൾ ബാലാമണിയമ്മയുടെ മകളാരാണ്? കമലാദാസാണ്. കമലാദാസിൻ്റെ പുതിയ പേരെന്താണ്? മരിക്കുന്ന സമയത്ത് ആരായിരുന്നു? അപ്പോൾ കണ്ണുനീർത്തുള്ളി എന്നൊരു കവിത മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ്. നാലാപ്പാട്ട് നാരായണ മേനോൻ്റെ കണ്ണുനീർത്തുള്ളി എന്ന കവിതയെക്കുറിച്ച് വായിക്കാത്തവരാരുമില്ല. വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ പറയണം ആങ്കർ ചെയ്യുമ്പോൾ. ആരും വായിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സാറ് വായിച്ചിട്ടുണ്ടാവും. ആ കണ്ണുനീർത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെക്കുറിച്ചുള്ള ഒന്നാണ്, സ്ത്രീ, കണ്ണീർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മലയാളത്തിൽ പ്രശസ്തനായ നാലാപ്പാട്ടിന് ശേഷം വന്നൊരു കവി ഒരു പാട്ടെഴുതി. തമിഴകത്തിൻ്റെ മില്ലിശ്ശേരി മാമന്നൻ എം എസ് വിശ്വനാഥനാണ് ആ പാട്ടിനെ ഈണമിട്ടത്. മലയാളത്തിൻ്റെ പ്രിയകവി വയലാർ രാമോർമ്മയാണ് കവിത എഴുതിയത്. അത് പാടിയത് സംഗീത സംവിധാനം തന്നെയാണ്. 1972 പുറത്തിറങ്ങിയ പണിതീരാത്ത വീട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമോർമ്മ എഴുതി. എം എസ് വിശ്വനാഥൻ ഈണമിട്ട് അദ്ദേഹം തന്നെ പാടിയ പാട്ട്. ഏത് പാട്ട്? കണ്ണുനീർത്തുള്ളിയേ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്ക് അഭിനന്ദനം. കേട്ടിട്ടേയില്ലല്ലോ, അതാണ് കുഴപ്പം, കേട്ടിട്ടില്ല. കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചാന്ന് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടാവും. കാവ്യഭാവന എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന രണ്ട് നടികളെ ഓർമ്മ ഒന്ന് കാണും. മിത്ര വളരെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന അല്ലേ, എന്തൊക്കെയോ ചില കാരണങ്ങളെ കൊണ്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് നടിമാരുടെ പേര് ഓർമ്മ വന്നു, കാവ്യഭാവന അല്ലേ. അത് അതെങ്കിലും ഓർമ്മ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത് അത് ഇന്നത്തെ ദിവസം ഞാൻ കാലത്ത് കേട്ട പാട്ട് കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം. ഭാസനോ കാളിദാസനോ വ്യാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ അഭിനന്ദനം അല്ലേ. സ്ത്രീയെക്കുറിച്ച് എഴുതിയ ഞാൻ പറഞ്ഞു വന്ന ടെക്നിക്കാണിത്. അപ്പോൾ ഇവർ ഉപയോഗിച്ച ടെക്നിക്കാണിത്. കണ്ണുനീർത്തുള്ളി എന്ന കവിത എന്ന് പറയുന്നു. ഞാൻ ഒരു അവതാരക കലയുടെ ആളായിട്ടാണ് സംസാരിച്ചത്. പ്രസംഗകലയുടെ ആളായിട്ട് സംസാരിക്കാൻ മോൻസിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റർടൈനിങ് ആണ് ഞാനൊക്കെ ചെയ്യുന്ന പരിപാടികൾ. നമ്മളെല്ലാവരും എൻ്റർടൈനിങ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ, നാടകം, ഗാനം, അതല്ലെങ്കിൽ കാരിക്കേച്ചർ ഷോ, മിമിക്രി, ഏകാഭിനയം എന്നൊക്കെ പറയുന്ന ഞാനൊക്കെ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ 101% എൻ്റർടൈനിങ് ആണ്. അതിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ പ്രസംഗകല എൻ്റർടൈനിങ് അല്ല. റെയിൽവേ സ്റ്റേഷനിൽ എന്തിനാണ് ടി വി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു ഒരാൾ എന്നോട്. റെയിൽവേ സ്റ്റേഷനിൽ ടി വി വെച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു ഉള്ള കാലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിൽ ഒരാൾ വീണ് കിടക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിന് വിവരം കിട്ടി. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കിടന്നതല്ല. ജവഹർലാൽ നെഹ്റു വിചാരിച്ച ആത്മഹത്യ ചെയ്യാനാണെന്നാണ്. അല്ല, അയാൾ ട്രാക്കിലേക്ക് വീണു പോയതാണ് വിശന്നിട്ട്. എന്തുകൊണ്ട്? പട്ടിണിയുണ്ട്. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു, ജവഹർലാൽ നെഹ്റുവിന്. അദ്ദേഹമാണ് പിന്നീട് എൻ്റർടൈനിങ് എന്ന രീതിയിൽ അവിടെ റേഡിയോ വെച്ച് തുടങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ റേഡിയോ വെച്ച് തുടങ്ങിയാൽ എൻ്റർടൈൻമെൻറ്റ് എന്തെങ്കിലും, പിന്നെ പാട്ടായി, പിന്നെ ടി വി ആയി. എൻ്റർടൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് മനുഷ്യനെ ആശയപരമായി അതല്ലെങ്കിൽ വസ്തുതാപരമായി ചിന്തിക്കാതിരിക്കാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കുറുക്കു വഴിയാണ് എൻ്റർടൈൻമെൻറ്റ്. മനസ്സിലായി? മനുഷ്യനധികം ചിന്തിക്കരുത്. പ്രത്യേകിച്ച് പൊതുവായ കാര്യങ്ങളൊന്നും അധികം ചിന്തിക്കാതിരിക്കാനാണ് എൻ്റർടൈൻമെൻറ്റ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? എല്ലാ എൻ്റർടൈൻമെൻറ്റും ഉദ്ദേശം എന്താ വെച്ചാൽ അധികം ചിന്തിക്കണ്ട. അധികം ചിന്തിച്ചാൽ മനുഷ്യൻ പ്രതികരിക്കും. മനുഷ്യ ഈ തിയറി അടുത്ത കാലത്ത് ഒന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യൻ ചിന്തിക്കാതിരിക്കാനാണ്. അപ്പം ഞാനീ കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപയോഗിച്ച കാവ്യഭാവന എന്ന് പറയുന്ന പാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് ചിന്ത വരും. പക്ഷേ അതിന് മുമ്പ് പറയുന്ന എൻ്റർടൈൻമെൻറ്റാണ്, ഞാൻ പറയുന്ന എൻ്റർടൈൻമെൻറ്റാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒന്നാണ് പ്രസംഗം. പ്രസംഗം ഡയറക്റ്റാണ്, അടിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നിങ്ങൾക്കൊരു സ്വന്തമായി ഒരു മാധ്യമമായി മാറുകയാണ്. നിങ്ങൾ പ്രസംഗകലയിലൂടെ നിങ്ങൾക്ക് സാമൂഹ്യ മാറ്റത്തിനുതകുന്ന രീതിയിൽ
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. ഇത്രയും എനിക്ക് പറയാൻ പറ്റൂ. മാർക്ക് ആൻ്റണി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ പ്രസംഗത്തിന് ഇവിടെ അല്ലേ സാറിനറിയില്ലേ മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം? വേണ്ട, ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രസംഗം എന്താ? ഭഗവത്ഗീത. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കവിത ചൊല്ലുന്ന യഥായഥായി ധർമ്മസ്യ നിർഭവതി ഭാരതാഹ ധർമ്മ സംസ്ഥാപനാർത്ഥായ സം, അങ്ങനെയൊന്നല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അത് എഴുതിയപ്പോൾ വാമൊഴിയായി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അർജുന, നിനക്ക് വല്ല വിവരം ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നീ എന്തായി പറയുന്നത്? ധർമ്മം ചെയ്യൂ, അതാ അത് ശത്രുവാണ്. നീ കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ അല്ലേ. ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ച പ്രസംഗമാണ്. ക്രിസ്തു പ്രസംഗിച്ചത്, ക്രിസ്തു സംസാരിച്ച പ്രസംഗമല്ലേ? ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ലോകം കണ്ട ശ്രീകൃഷ്ണനും ജീസസ് ക്രൈസ്റ്റും മുഹമ്മദ് നബിയൊക്കെ ഗംഭീര പ്രഭാഷകരാണ്. ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകരാണ്. അല്ലെങ്കിൽ ഒന്നും അവർക്ക് ഇത്ര അനുയായികൾ ഉണ്ടാവില്ല. യുഗങ്ങൾ കഴിഞ്ഞിട്ടും നാം ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതും ഞാൻ ഇനിയാനും പോയിരുന്നു, നിങ്ങൾ പള്ളികളിൽ പോകുന്നതും രൂപമില്ലാത്ത ദൈവത്തെ ആരാധിക്കുന്നതുമൊക്കെ അന്ന് അവർ നടത്തിയ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളുടെ പരിണിത ഫലം മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും. പ്രസംഗങ്ങളാണ്, പ്രഭാഷണങ്ങളാണ്, ആശയങ്ങളാണ്, പ്രതികരണങ്ങളാണ്, പ്രലോഭനങ്ങളാണ്, എല്ലാം അതാണ്. വാക്കാണ്, വാക്ക് ഏറ്റവും ശക്തിയുള്ളത്. വാക്ക് ഇദ്ദേഹം പറഞ്ഞല്ലോ നേരത്തെ, ആയുധമാണ് വാക്ക്. വാക്കിനെ ആയുധമാക്കുക, അതാണ്. അതിലൂടെ ആശയങ്ങൾ. തെപ്സിസ് എന്നാണ് ആദ്യത്തെ നടൻ്റെ പേര്, സാർ വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും വലിയ ആദ്യത്തെ ആക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറയിലെ നടന്മാരുടെ മഹാഗുരു തെപ്സിസാണ്. ഈ തെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യവന നാടകങ്ങളെ, യവന നാടകങ്ങളെ എന്താണെന്ന് പറയാം, പക്ഷേ യവന നാടകങ്ങളെന്ന് പറഞ്ഞാൽ യവനകാലം, യവന നാടകങ്ങളെന്ന് പറയാം. ഗ്രീക്കിലാണ് ഇതുണ്ടായത്. ഒരു ദിവസം ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരാൾ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുക, പ്രസംഗവും അഭിനയവും. ഇപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ട് കുറേശ്ശെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ടൂളാണ്, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുകയാണ് മനഃപൂർവ്വം. അയാൾ കംപ്ലീറ്റ് വിളിച്ച് പറയുക. അയാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ രാജാവ് പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഇയാൾ പറയുന്നത് മുഴുവൻ സത്യമാണ്, ഹീസ് ആക്ടിങ്, പ്രസംഗിക്കുകയാണ്. കൊണ്ടുപോകുമ്പോൾ മന്ത്രി തുടങ്ങിയിട്ടുള്ള ആ ഒരു, നീ എന്ത് പരിപാടി ചെയ്ത്, നീ ഭരണകൂടത്തിന് ചോദ്യം ചെയ്യല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അപ്പം അന്ന് മനസ്സിലായി, അമ്പടാ ഈ വിദ്യ കൊള്ളാം. അങ്ങനെയാണ് ആദ്യത്തെ നടനുണ്ടാകുന്നത്. അങ്ങനെ ആദ്യത്തെ പ്രഭാഷകരിൽ ശ്രീകൃഷ്ണനും നമ്മുടെ കർണന്മാർ ദൈവങ്ങൾ, ശ്രീകൃഷ്ണനും യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ഒക്കെ ഇതിൻ്റെ മുകളിലിരുന്നിട്ട് ഈ താഴേക്ക് നോക്കി മനുഷ്യന്മാരെ നോക്കി മണ്ടന്മാരെ എന്ന് പറയുന്നുണ്ടാവും അല്ലേ. എന്നിട്ടാണ് നമ്മളിവിടെ ബി ജെ പി ആണെന്നും കോൺഗ്രസ് ആണെന്നും മാർസിസ്റ്റ് ആണെന്നും ക്രിസ്ത്യാനിയാണെന്നും ഹിന്ദു ആണെന്നും മുസ്ലിം ആണെന്നും പറഞ്ഞ് വെറുതെ നാണല്ലേ നമുക്ക്. അവരവിടെ ഇരിക്കുക ഇങ്ങനെ നോക്കുന്നുണ്ടാവും, ദേ എൻ്റെ പേരില്ല അവിടെ അടി, നിൻ്റെ പേരിലടി. അവർ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ റിസൾട്ട് ഇത്ര വിദൂരമായ ദൂരവ്യാപകമായ വലിയ വിപത്തുകളുണ്ടാക്കുമെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. വലിയ പ്രഭാഷകർ വലിയ ചിന്തകരാണ്. നിങ്ങളും നിങ്ങളും വലിയ പ്രഭാഷകരല്ലേ, നിങ്ങളും വലിയ ചിന്തകരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഗീതോപദേശം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രഭാഷണം? എഴുന്നേൽക്കടാന്നാണ്. ഗ്രാപ്പ്, ഉണരുവിൻ, ഉണരുവിൻ, ഉണരു അർജുന, ഉണരു. അങ്ങനെ ആകെ ഡള്ളായിരുന്ന സവ്യസാജിയാണ്. എന്താ സവ്യസാജി? സവ്യസാജി എന്ന് പറഞ്ഞാൽ അറിയുമോ എന്താ? സാറിനറിയില്ലേ സവ്യസാജിയുടെ അർത്ഥം? ഒരേ സമയം ഒരുപാട് അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്ന ആളാണ് സവ്യസാജി. ഇവിടുന്നും വിടും, ഇവിടുന്നും വിടും, അതും വിടും, ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കും സവ്യസാജി. അങ്ങനെയുള്ളൊരു വീരാളി തളർന്നപ്പോൾ എണീക്കാൻ പറഞ്ഞു. എണീക്കൂ, എണീറ്റു അല്ല, പ്രസംഗിച്ച് എണീപ്പിച്ചു. അത് തന്നെയല്ലേ വിവേകാനന്ദനും ചെയ്തത്? വിവേകാനന്ദൻ പറഞ്ഞെന്താ? ഉണരുവിൻ. എന്താ സാറേ പറഞ്ഞത്? ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യപരാന്നിബോധത. എണീക്കൂ, എഴുന്നേൽക്കൂ. യുവതലമുറയോടാണ് വിവേകാനന്ദൻ പറഞ്ഞ് ഗംഭീര പ്രഭാഷകൻ. അത് തന്നെയാണ് വാഗ്ഭടാനന്ദൻ പറഞ്ഞത്, ഉണരുവിൻ, അനീതിയെ എതിർക്കുവിൻ. അതാണ് സൂമർ അഴിക്കോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കണക്ഷൻ നിങ്ങൾക്ക് കിട്ടിയോ? ഞാൻ എവിടെ നിന്നൊക്കെ തുടങ്ങി? സൂമർ അഴിക്കോടിലെത്തി. സൂമർ അഴിക്കോട് പറഞ്ഞതും
സുമാർ അഴിക്കോടിനെ വാഗ്ഭടാനന്ദൻ, സുമാർ അഴിക്കോടിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു, അത് ഈ വാഗ്ഭടാനന്ദൻ്റെ നിന്ന് കിട്ടിയതാണ്. സുമാർ അഴിക്കോടിൻ്റെ വാഗ്ഭടാനന്ദ സ്വാമികൾ ഉപദേശിച്ചത് ഉണരുവിൻ, എണീക്കുവിൻ, അനീതിയെ എതിർക്കുവിൻ എന്നാണ്. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഉണരുവിൻ. നിങ്ങളുടെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് അതാ തോന്നി, പലരും നല്ല ഉണരലായിരുന്നു. ഞാനേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിപൂർണമായി ആസ്വദിച്ചു. ഒരൊറ്റരിപ്പിലാണ് ഞാൻ 10 പ്രസംഗം കേട്ടത്. അതിനകത്ത് വലിയ അധ്യാപികമാരെ പോലെയുള്ള പ്രഭാഷണങ്ങൾ കേട്ടു, മജീഷ്യന്മാരെ കണ്ടു, ചരിത്രങ്ങൾ പറയുന്നവരെ കണ്ടു, അഭിനേതാക്കളെ കണ്ടു, എല്ലാവരെയും ഞാൻ കണ്ടു അതിനകത്ത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങളെല്ലാവർക്കും വാക്ക് എന്ന് പറയുന്ന ശക്തമായൊരു ആയുധം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് മലയാളത്തിൽ പ്രസംഗിക്കാം, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാം, ഉറുദുവിൽ പ്രസംഗിക്കാം, ഏത് ഭാഷയിൽ വേണമെങ്കിൽ പ്രസംഗിക്കാം. ഭാഷയൊരു പ്രശ്നമല്ല, ആശയമാണ് വിഷയം. അപ്പോൾ അങ്ങനെ ആശയത്തെ, പുതിയൊരു ആശയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രഭാഷണങ്ങൾ. വാക്കാണ് ശക്തി. സുമാർ അഴിക്കോട് മാഷ് പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്: എൻ്റെ നാവിൽ പ്രതിരോധത്തിൻ്റെ പട്ടാള നിരയാണ്. പ്രതിരോധത്തിൻ്റെ പട്ടാളം എൻ്റെ നാവിലുണ്ട്. നാവ് അതാണ്. അതുകൊണ്ട് ഇവിടെ പ്രതികരണം, പ്രതിരോധം എന്ന് പറയുന്നതാണ് എൻ്റെ ആയുധം. ആ ആയുധം എന്ന് പറയുന്നത് ഈ നിരയായി നിൽക്കുന്ന ഈ ഒരു പട്ടാളമാണെന്ന് സുമാർ അഴിക്കോട് മാഷ് പറഞ്ഞു. പല പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ വേണ്ടത്, നിങ്ങൾക്കിന്ന് കേരളത്തിൽ പ്രസംഗകർ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം. അതിഗംഭീരങ്ങളായ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളൊരു പാരമ്പര്യ പഴക്കം എനിക്കുണ്ട്. ഞാനൊരിക്കലും ഒരു സ്ഥലത്തും പോയിട്ട് ഒരു കാര്യം ആലോചിക്കാറില്ല. ആലോചിക്കാതെ വരുന്നതാണ് പ്രസംഗം. ഒന്നും ആലോചിക്കാതെ അങ്ങ് തുടങ്ങുക. ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണോ? അപ്പോൾ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് ഒരു മണിക്കൂർ പ്രസംഗിക്കുക, എനിക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറയും, ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പ്രസംഗിക്കാം, മൈക്രോഫോണിനെ കുറിച്ച് പ്രസംഗിക്കാം, എന്ത് ഇപ്പോൾ പേപ്പറിനെ കുറിച്ച് പ്രസംഗിക്കാം, വെള്ളത്തെക്കുറിച്ച് പ്രസംഗിക്കാം. വെള്ളത്തെക്കുറിച്ച് പ്രസംഗിക്കാനേ ഉള്ളൂ കേരളത്തിൽ, എന്തും പ്രസംഗിക്കാം അല്ലേ. പലതരം വെള്ളങ്ങൾ ഇവിടെ ലഭ്യമാണ്. എയിൻ്റെ വെള്ളം എന്ന് മലപ്പുറത്ത് പറയും. അതെന്താ അതിൻ്റെ പേര്? എയിൻ്റെ വെള്ളം, സെവൻ അപ്പ്. ആ എയിൻ്റെ വെള്ളം, എയിൻ്റെ വെള്ളമോ. അപ്പോൾ എന്തിനെക്കുറിച്ചും പ്രസംഗിക്കാറാവണം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ഇത് നമ്മളൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ വളരെ ശീതീകരിച്ച ഒരു അന്തരീക്ഷത്തിലിരുന്ന് കൊണ്ട് നമ്മൾ സംസാരിക്കുന്നു എന്നതാണ് ഇവിടെ ഒരു വിഘാതം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഈ ഇതിനകത്ത് നിന്ന് സംസാരിക്കുമ്പോൾ. പക്ഷേ നിങ്ങൾ ആ റോഡിലേക്ക് ഇറങ്ങി നിന്ന് പ്രസംഗിക്കണം, ആ ഇരട്ടി എനർജി ആയിരിക്കും. എന്താ കാരണം? നിങ്ങൾക്കറിയാം പ്രസംഗിക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ വിഷയങ്ങളുണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് കോവിഡിനെ കുറിച്ച് പ്രസംഗിക്കാം, എലക്ഷൻ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം. തെരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ തെരഞ്ഞെടുപ്പാണോ? തിരഞ്ഞെടുപ്പാണ്, അടുപ്പാണ് സംഭവം. മൂന്ന് ഇഷ്ടിക വെച്ചിരിക്കുകയാണ്. അടുപ്പ്, പണ്ടത്തെ അടുപ്പ് കണ്ടുണ്ടോ? മൂന്ന് കല്ലാണത്, ഇടത് വലത് ബി ജെ പി കല്ലുകൾക്ക് മുകളിൽ ജനമാകുന്ന ഒരു പാത്രം വെച്ച് അതിലെന്തൊക്കെ ഇട്ട് ഇവരടിയിൽ തീ കൊളുത്തുക അല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ തോന്നുന്നില്ലേ? തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് ആകാശത്തെക്കുറിച്ച് സംസാരിക്കാം, കടലിനെക്കുറിച്ച് സംസാരിക്കാം, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചും, പുല്ലിനെക്കുറിച്ചും പൂവിനെക്കുറിച്ചും പുഴുവിനെക്കുറിച്ചും സംസാരിക്കാം. പ്രസംഗകലയെക്കുറിച്ച് തന്നെ സംസാരിക്കാം. മോൺസി വർഗീസിനെ കുറിച്ച് സംസാരിക്കാം, എന്നെക്കുറിച്ച് സംസാരിക്കാം, ജേക്കബ് മേത്തിനെ കുറിച്ച് സംസാരിക്കാം, പ്രിയദർശിനിയെക്കുറിച്ച് സംസാരിക്കാം. എന്തിനെക്കുറിച്ച് സംസാരിക്കാനാവുക എന്നതാണ് കാര്യം. അതിനു വേണ്ടിയുള്ള ഒരു പടവുകൾ നിങ്ങളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നിങ്ങൾ കയറണം. പക്ഷേ എന്തും ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ താല്പര്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ ആരും ആവാം അല്ലേ. താല്പര്യമുണ്ടെങ്കിൽ എനിക്ക്, ഞാൻ വിചാരിച്ചിട്ടുള്ള ഞാനാണ് ഏറ്റവും വലിയ നടൻ എന്നാണ്, അതിനെ തടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാൻ ഒരു തേങ്ങയില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനാണ് ഏറ്റവും വലിയ ആക്ടർ, ഞാനാണ് ഏറ്റവും വലിയ കാരിക്കേച്ചറിസ്റ്റ്, ഞാനാണ് ഏറ്റവും വലിയ അവതാരകൻ, ഞാനാണ് ഏറ്റവും വലിയ പ്രഭാഷകൻ, ഞാനാണ് ഏറ്റവും വലിയ ഗായകൻ, ഞാനാണ് ഏറ്റവും വലിയ ഇനിയെന്താ പറയാനുള്ളത്, സുഹൃത്ത്. ആ ഞാനാണ് ഏറ്റവും വലിയ സുഹൃത്ത്, ഞാനാണ് ഏറ്റവും വലിയ അച്ഛൻ, ഞാനാണ് ഏറ്റവും വലിയ ഭർത്താവ്,
പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ഇതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഞാനാണ് ഏറ്റവും മികച്ച സുഹൃത്ത്. ഞാനൊരു വലിയ സുഹൃത്ത്, ഞാനാണ് ഏറ്റവും വലിയ ആസ്വാദകൻ. ഈ രണ്ടുമാണ് ഏറ്റവും പ്രധാനം. ഞാൻ നിങ്ങളെക്കാളൊക്കെ വലിയ ആസ്വാദകനാണെന്ന് ഞാൻ അഹങ്കരിക്കുന്നു. കാരണം എന്തറിയോ, ഞാനൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആസ്വദിക്കും. ഞാൻ ഒരു പ്രസംഗം കേട്ട് ആസ്വദിക്കും. ഞാനൊരു സിനിമ കണ്ട് ആസ്വദിക്കും. ഞാനൊരു പ്രകൃതി ദൃശ്യം കണ്ട് ആസ്വദിക്കും. ഞാനൊരു സൗന്ദര്യം കണ്ട് നോക്കി നിൽക്കും. കാരണം എനിക്ക് ആസ്വദിക്കാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു കലാകാരനായത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെന്തും ആസ്വദിക്കുക, ചുറ്റും കാണുന്ന എന്തും ആസ്വദിക്കുക. മാസ്കിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രസംഗിക്കാം. വാട്ട് ഈസ് മാസ്ക്? എന്താണ് മാസ്ക് എന്ന് പറഞ്ഞ സാധനം? തുണി കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ അല്ല എന്തോ കൊണ്ടോ ഉണ്ടാക്കിയൊരു സാധനമല്ലേ മാസ്ക്. ഇവിടെ നിന്നു അതിപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് താടിയില. അപ്പോൾ ഇത് ടാസ്ക്കാണ്, താടിയിൽ വയ്ക്കുന്ന ടാസ്ക്. മാസ്ക് ബിക്കംസ് ടാസ്ക് ആൻഡ് മൂസ്ക് ആൻഡ് നെസ്ക് ആൻഡ് ഹെസ്ക് അല്ലേ. മാസ്കിനെ എവിടെയൊക്കെ ഇരിക്കാം? ശരിയായ സ്ഥലത്ത് ഇരുന്നാലേ മാസ്കിന് ഗുണമുള്ളൂ. തെറ്റായ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ തെറ്റായ പേരുകൾ വരും. മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ശരിയായ സ്ഥലത്ത് ഞാൻ അവിടെ ഇരുന്നില്ലെങ്കിൽ, ഞാൻ വേറെ സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ഞാനൊരു തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ എന്ന് പറയില്ലേ, പണ്ട് പറയുന്ന വാക്കുകൾക്കൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. നീ ഇരിക്കേണ്ടടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ നായി പട്ടി കയറിയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് തന്നെയാണ്. മാസ്ക് മുഖത്തിരിക്കണം. മാസ്ക് താടിയും ഇരുന്നിട്ട് കാര്യമുണ്ടോ? മിക്കവാറും എല്ലാവരെയും താടിയിലാണ്. രാഷ്ട്രീയക്കാരൊക്കെ താടിയിലാണ്. ചിലർ മാസ്ക് വലിച്ചൂരും. മാസ്ക് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. ഞാൻ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. എനിക്ക് മനസ്സിലായിട്ടോ? ചിലരെയൊക്കെ മനസ്സിലായി. അന്ന് പ്രസംഗിച്ച മറ്റേ അതിൽ കണ്ടവരൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഓരോരുത്തരെ ഏറ്റവും മനസ്സിലായി വരികയാണ് എനിക്ക്. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ആസ്വദിക്കുക. ആസ്വദിച്ചാൽ ജീവിതം ഇത്രയും മനോഹരമാവും. ആസ്വദിച്ചില്ലെങ്കിൽ ജീവിതം ഭയങ്കര വിരസമാവും. എൻജോയ്. പ്രസംഗം ആസ്വദിക്കുക. നമ്മളിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നിർത്താൻ പോകട്ടോ, മനസ്സിൽ ഞാൻ കൂടുതലായും സംശയം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ഒരു അനുഭവം, നമ്മളിങ്ങനെ പെർഫോമൻസ് ചെയ്ത് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക, ഞാൻ ചെയ്യുന്നതും പ്രഭാഷണമാണിപ്പോൾ, എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരും ഓരോരുത്തർ ഓരോ സംഭവങ്ങൾ. അതിൻ്റെ ഒരു സന്തോഷം നമ്മൾ ആസ്വദിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോംപ്റ്റർ ഇല്ലേ, അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് പറ അത് പറ ഇങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോഴേ നിങ്ങൾ പ്രഭാഷകരാവുള്ളൂ. അതുവരെയൊക്കെ പഠിച്ച് പറയുന്നവരാ. കാണാ പാഠം കാണാൻ പഠിക്കാം. അങ്ങനെ വരണം. അങ്ങനെ എത്തുന്നൊരവസ്ഥ വരും. പിന്നെ നിങ്ങളെ ലോകത്തൊരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആസ്വദിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണ്? നമുക്ക് ആ വിഷയത്തിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള അടിസ്ഥാനമായൊരു സാധനം ഉണ്ട്, അപ്പോഴാണ് നമ്മൾ ആസ്വദിക്കുന്നത്. നമുക്ക് പറയാനുണ്ടേ, പറയാൻ സാധനങ്ങളുണ്ട് ഉള്ളിൽ. പറയാനുള്ളിലില്ലെങ്കിലാണ് നമ്മൾ തുടങ്ങിക്കഴിയുമ്പോൾ എന്താ പറയുക? എന്തായാലും ചിലർ പ്രസംഗിക്കുമ്പോൾ കേട്ടിട്ടുണ്ടോ, അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഓഗസ്റ്റ് മാസം 2nd രണ്ടാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധി ജയന്തി ആഘോഷിക്കേണ്ട ഒരു ചുറ്റുപാടിലാണല്ലോ നമ്മളിപ്പോൾ വന്ന് വിട്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്, ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങളുണ്ടെങ്കിലോ? അപ്പോൾ അതിനുള്ള നിലയിലേക്ക് എത്തണം. ആ അവിടേക്ക് എത്താനുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് നിങ്ങളുടെ എന്ന് തോന്നുന്നു. ചിലപ്പോൾ 10-15 ചവിട്ടുപടികൾ കയറിയിട്ടുള്ളവരുണ്ടാവാം. അങ്ങനെയും ചിലരെ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും നല്ല പ്രഭാഷകരായി മാറുക. പക്ഷെ പ്രഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതം എന്ന് പറയുന്നത് വാ പൊളിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് അത് നിർത്തരുത്. ജീവിക്കാൻ വേണ്ടി വേറെ ജോലി തേടി പോകുമ്പോഴും ഇവനെ കൂടെ കൊണ്ടിടണം. ഇതൊരു പ്രണയമാവണം. അതാണ് യഥാർത്ഥ വാക്ക്. പ്രണയം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും തമ്മിലുള്ള അത് മാത്രമല്ല എന്നും കൂടെ മനസ്സിലാക്കണം. ഇതൊരു പ്രണയമാവണം. എനിക്ക് സംഗീതം അങ്ങനെയാണ്. പ്രണയമാണ്, അഗാധമായ പ്രണയമാണ്. അഗാധവുമാണ്, അത്യുത്തമവുമാണ്, അത്യുന്നതവുമാണ്. ഏറ്റവും ഡെപ്ത്തിലുള്ളതാണ്, ഏറ്റവും മുകളിലുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ആവണം. അങ്ങനെ ആയാലേ ഇതൊക്കെ ശരിയാവുള്ളൂ. അപ്പോൾ പ്രണയമാവണം. നിങ്ങൾക്കെല്ലാവർക്കും പ്രസംഗകലയോട് പ്രണയമുണ്ടാവട്ടെ. ഒരിക്കലും പിരിയാത്ത കാമുകനോ കാമുകിയോ ആയി ഇതിനെ കാണണം.
തേപ്പല്ല ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോഴത്തെ വാക്ക് തേപ്പ്. ഏയ് അതിപ്പോൾ കാണാനില്ല, നിന്റെ കൂടെ ഇപ്പോൾ അരുണിനെ കാണാനില്ലോ. ഏയ് ഞാൻ അവനെ തേച്ചു അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് തേപ്പ്. ഞാൻ പറയുന്നത് തേക്കരുത്. ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുരക്തമാകുന്ന ഒന്നിനെയും തേക്കാതിരിക്കുക, തേച്ചു മായ്ച്ചു കളയാതിരിക്കുക. ഞാൻ തേപ്പെന്ന് ഉദ്ദേശിച്ചത് തേച്ചു മായ്ക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. തേച്ചു മായ്ച്ചു കളയുക ഇസ് ഈക്വൽ ടു തേപ്പ്. തേച്ചു മായ്ച്ചു, തേച്ച് മായ്ച്ചു ഇസ് ഈക്വൽ ടു, അതാണ് തേപ്പായി മാറിയത്. പുതിയ വൊക്കാബുലറികൾ ഉണ്ടാകുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് പോസ്റ്റ് എന്ന് പറയുന്നുണ്ടായത് എങ്ങനെയാണ്? പോസ്റ്റ്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുക എന്നാണ്. ഒരു സ്ഥലത്ത് രണ്ടര മണിക്കൂറായിട്ട് ഞാൻ പോസ്റ്റായി. ഇപ്പം ഞങ്ങൾ വരാൻ പോയപ്പോൾ നിങ്ങൾ കുറേ നേരം പോസ്റ്റായില്ലേ? പോസ്റ്റാവുക, ഇതൊക്കെ ഉണ്ടായത് എങ്ങനെയാണ്? ഇതൊക്കെ ചിന്തകളാണ്. അതുപോലെ പുതിയ വാക്കുകൾ കണ്ടെത്തണം അല്ലേ മനസ്സേ. പുതിയ വാക്കുകൾ, പോസ്റ്റ്, തേപ്പ്, ദെൻ സീനാവുക. ഔ ഭയങ്കര സീനായി. മരിച്ച പടാവുക. പിന്നെ സീന വേറെ ഒന്നുണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളം കയറി 2018 വെള്ളം കയറിയപ്പോൾ ഒരാൾ വിളിച്ചു, ജയരാജേട്ട വീട്ടിൽ വെള്ളം കയറി ഡാർക്ക് സീനായില്ലേ എന്ന് ചോദിച്ചു. ഡാർക്ക് സീനാവുക എന്ന് പറഞ്ഞാൽ ആകെ ഇരുട്ടാവുക, ജീവിതം വഴിമുട്ടുക, ജീവിതം വഴിമുട്ടി നിൽക്കുക എന്നുള്ളതാണ് അത്രേ ഡാർക്ക് സീൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ വാക്ക് സെറ്റേ, സെറ്റാവുക. ഭയങ്കര സെറ്റാണ്. ഇപ്പം ഞാനിവിടെ വന്ന് ഡോറ് തുറന്ന് നിങ്ങളെ നോക്കിയില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഡോറ് തുറന്ന് നിങ്ങളെ നോക്കി, സെറ്റാണല്ലോ. ഫുൾ സെറ്റാണ് എല്ലാവരും. സെറ്റാവുക, സെറ്റ്. ഞാൻ ചിലപ്പോഴും ഈ മുടി ഇങ്ങനെ ചീകി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സംശയം വരും, ശരിയായോ? ചില ഷോട്ടിലൊക്കെ അപ്പോൾ ജനേട്ടാ സെറ്റാ, സെറ്റായി എന്നാണ്. സെറ്റാവുക അല്ലേ. എന്തൊരു വാക്കുകളാണ് പുതിയ. അതുപോലെ നിങ്ങൾക്ക് കണ്ടെത്തണം പ്രഭാഷണത്തിൽ പുതിയ വാക്കുകൾ പരിചയപ്പെടുന്നു. സെറ്റായി, ഭയങ്കര സെറ്റാവുക. പിന്നെ എന്തൊക്കെയാ പുതിയ വരട്ടെ ജനറേഷൻ്റെ വാക്കുകൾ? ഏ പേടയൊക്കെ കഴിഞ്ഞു, ഞങ്ങളുടെ കാലത്തുള്ള ആ പേട. പൊളി ഏറ്റവും ഗംഭീരമായിട്ടൊന്നാ പറയാം. സംഗതി സൂപ്പറായിട്ട്. ഇപ്പം അതൊക്കെ പോയി. ഇപ്പം എങ്ങനെ പൊള്ളി എന്നാണ്? എങ്ങനെയുണ്ട് മറ്റേ പാലം? ഇന്നും പാലം തുറന്നു, പൊള്ളി പാലം. അത് പൊളിഞ്ഞ പാലല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അതായത് പാലാരിവട്ടം പാലം പൊളി എന്ന്. ഏ പൊളിഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ. ഏ കാര്യം ഇന്നലെ തുറന്നിട്ടേ ഉള്ളൂ ജയരാജേട്ടാ, പൊളി. ഞാൻ വിചാരിച്ചു പൊളി ഒന്നും ആലോചിച്ച് നോക്കണം. വിരുദ്ധാർത്ഥം, നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന വിരുദ്ധാർത്ഥ പ്രയോഗങ്ങളുടെ കാലമാണ്. വിരുദ്ധാർത്ഥം പൊളി, പാലം ചതറിയെന്ന് വേറൊരാളെന്നെ വിളിച്ചിട്ടെന്നല്ലേ പറയാം. ഞാൻ ചോദിച്ചു ഏത് വഴിക്കാണ് വരണേ? ഞാനിങ്ങനെ മറ്റേ വഴിക്കാണ് വരാറ്, ഇവിടെ വന്ന് വയറ്റിലേക്ക് കയറി ഇങ്ങനെ വരാമെന്ന് ചോദിച്ചു. ഏ ജയരാജേട്ടാ, പാലാരിവട്ടം പാലം ചതറി, ചെതറിന്ന്, ചെതറിത്തെറിച്ചു, ചെതറുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ അർത്ഥം എന്നറിയോ? ഏറ്റവും ഗംഭീര, പണ്ട് ചെതറി എന്ന് പറഞ്ഞെന്താ? വാഹനം ഇടിച്ച്, രക്തം ചിതറി, ചിന്നി ചിതറി എന്നുള്ളതിൻ്റെ വിരുദ്ധാർത്ഥ പ്രയോഗങ്ങൾ അല്ലേ, വിരുദ്ധാർത്ഥങ്ങൾ. നിങ്ങളതൊക്കെയാണ് വാച്ച് ചെയ്യുന്നത് പ്രസംഗകർ. ഞാൻ ഇത്രയും കുറച്ച് നേരം ആദ്യം സീരിയസ് ആയി സംസാരിച്ചപ്പോൾ നിങ്ങൾ ആരും ചിരിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഞാനിപ്പോഴാണ് ട്രാക്കിൽ വീണത്. ഏത് ഈ പ്രയോഗം എങ്ങനെയുണ്ട്? ഓരോ സമയം എൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോംപ്റ്റർ പറയാണ്, പുതിയ നമ്പർ ഇട്, ഇവരെ പിടിക്കുന്ന സാധനം ഇട്, സാധനം പിടിക്ക്, മാറ്റി പിടിക്ക്, ട്രാക്ക് മാറ്റ്, ട്രാക്ക് മാറ്റ്, ട്രാക്ക്, ട്രാക്കുകൾ മാറ്റ്, വഴികൾ, പുതിയ വഴികൾ കണ്ടെത്തുക. അത് പുതിയ വഴികൾ ഇങ്ങനെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾക്ക് ജീവിതത്തിൽ വഴികൾ തുറന്നിടുന്നത് നിങ്ങൾ എത്രത്തോളം അന്വേഷിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. എവിടെ അന്വേഷിച്ചു പോയില്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ കേടായി കിടക്കുന്ന ഒരു വണ്ടി കുറേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നു മാത്രം. അപ്പം നിങ്ങൾ പുതിയ വഴികൾ കണ്ടെത്തിയാൽ തുറക്കാത്ത ഏത് വാതിലുകളാണുള്ളത്? അന്വേഷണമാണ് വിഷയം. അന്വേഷിച്ചു പോയാൽ എന്തും തുറക്കും ഇല്ലേ? അന്വേഷിക്കൂ. ഒക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മളിങ്ങനെ നാടൻ ഭാഷയിൽ പറയുക. പണ്ടത്തെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രഭാഷകരൊക്കെ. ഇവിടെ എഴുതി വയ്ക്കപ്പെട്ട എന്തൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? എഴുതി വയ്ക്കപ്പെട്ട വായിക്കാതെയാണോ നിങ്ങൾ പ്രഭാഷകരാകാൻ വന്നത്? ഇവിടെ എഴുതി വയ്ക്കപ്പെട്ട ബൈബിൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? എത്ര പേര് മഹാഭാരതം വായിച്ചിട്ടുണ്ട്? മഹാഭാരതത്തിൻ്റെ ഉൽപ്പത്തി എന്താണ്? എവിടെയാണ് മഹാഭാരതം ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയോ? മഹാഭാരതം വലിയ ഭാരം കൂടിയതാണ്, മഹാഭാരത്വം. അതിനകത്തില്ലാത്ത ഒന്നുമില്ല. ആ ഭാരം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? എവിടെയാണ് അതിൻ്റെ തുടക്കം? എന്താണ് നിങ്ങൾ സ്ത്രീകളെക്കുറിച്ച് പറയുന്നില്ലേ? ഇന്ത്യയിലെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ എന്നൊക്കെ പറയുന്നില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് പാഞ്ചാലി? പാഞ്ചാലി എന്താണ്? പാഞ്ചാലിയുടെ ദുരന്തം എന്താണ് എന്നാലോചിച്ച് നോക്കണം. പാഞ്ചാലി എന്ന് പറയുന്ന സ്ത്രീയുടെ ദുരന്തം എന്താണ്? വേണ്ട, ഇനി ലിറ്ററേച്ചറിലേക്ക് പോകാം. ഷേക്സ്പിയർ
നിങ്ങൾ അതെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഷേക്സ്പിയർ എഴുതിയ എന്താണ് ഷേക്സ്പിയറിന്റെ പ്രസക്തി? ഷേക്സ്പിയർ നാടകങ്ങൾ എഴുതിയത് പ്രൊഫഷണൽ നാടകക്കാർക്ക് കളിക്കാൻ നാടകം എഴുതി കൊടുത്താണ്, ജീവിക്കാൻ വേണ്ടി നാടകം എഴുതി കൊടുത്താണ്. പക്ഷേ ഷേക്സ്പിയർ മരിച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരുന്നവരാണ് അത് നാടകകൃതിയാക്കി പുറത്തു വന്നിട്ട് ഇപ്പോഴും ഏറ്റവും പ്രസക്തമായ കൃതിയാവുന്നത്. ഷേക്സ്പിയർ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ഷേക്സ്പിയർ എഴുതിയതിൻ്റെ മുകളിൽ ആരും എഴുതിയിട്ടില്ല. കുഞ്ചൻ നമ്പ്യാരെ എത്ര പേർക്ക് അറിയാം? നിങ്ങൾ മലയാളത്തിൽ പ്രഭാഷണം നടത്തുന്നവരല്ലേ, രണ്ട് വരി കുഞ്ചൻ നമ്പ്യാരുടെ വരി പറയാതെ നിങ്ങൾക്ക് പറ്റുമോ, പ്രസംഗിക്കാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റില്ല. തനയൻ ജനകനെ എന്താ, തനയൻ ജനകനെ വഞ്ചന ചെയ്യും, ജനകൻ തനയനെ വധവും കൂട്ടും, അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും, മനുജന്മാരുടെ മാർഗം ഇതല്ല. ധനമെന്നുള്ളത് മോഹിക്കുമ്പോൾ കാശ്, വിനയമൊരുത്തനും ഇല്ലിഹനൂനം, തനയൻ ജനകനെ വഞ്ചന ചെയ്യും, ജനകൻ തനയനെ വധവും കൂട്ടും, അനുജൻ ജ്യേഷ്ഠനെ വെട്ടിക്കൊല്ലും, മനുജന്മാരുടെ മാർഗം ഇതെല്ലാം, കനകം മൂലം കാമിനി മൂലം, കലഹം പലവിധ മുലകിൽ സുലഭം. ഇപ്പോഴും നടക്കുന്നതല്ലേ? കാശിന് വേണ്ടി എന്ത് ചെയ്യില്ലേ അല്ലേ? കനകം മൂലം കാമിനി മൂലം ആയിരിക്കും ഈ ഗവൺമെൻറ്റും ഇനിയും അപകടം വരാൻ പോകുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിനും അപകടം പറ്റിയതായിരുന്നു, അവസാന നിമിഷമാണല്ലോ. അങ്ങനെ ഇതാരാ സംസാരിച്ചത്? അഴികോട് മാഷ ഞാൻ ചോദിച്ചു, മാഷ് പ്രസംഗത്തിന് മുമ്പ് തയ്യാറാവാറുണ്ട്? ഒരിക്കലുമില്ല. പക്ഷേ ഞാൻ ചിലപ്പോൾ ഒന്ന് കുഞ്ചിനെ വായിച്ചിട്ട് പോകും കേട്ടോ. കുഞ്ചിനെ വായിച്ചിട്ട് വാക്കുകളെ ഒരു പഞ്ഞുമില്ല. വാക്കുകൾക്ക് കുഞ്ചൻ നമ്പ്യാരുടെ പ്രത്യേകത എന്താ അറിയോ നിങ്ങൾക്ക്? മലവെള്ള പ്രവാഹം കണ്ടിട്ടില്ലേ, മലവെള്ളം ചാടി വരിക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇടിച്ച് പൊളിച്ച്, അങ്ങനെ ഭാഷ വരികയാണ് ഒരാളുടെ തലച്ചോറിന്ന്. ഇങ്ങനെ വരികയാണ് വാക്കുകളെ കൊണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യും? കെട്ടിയിട്ടു. എന്തിൽ കെട്ടിയിട്ടു? താളത്തിൽ കെട്ടിയിട്ടു. പല പല താളങ്ങളിൽ കെട്ടി ഇട്ടപ്പോൾ അത് കറക്റ്റാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഷ വേണം. വീണ്ടും അതാ പറയുള്ളൂ, വാക്ക് വേണം. വാക്കുണ്ടോ? ചാക്കുണ്ട്. ചാക്കിൽ വാക്കുണ്ടെങ്കിൽ ചാക്കിലൊക്കെ നിറയും, അല്ലെങ്കിൽ കാലിച്ചാക്കാവും ജീവിതം. ചാക്ക് നിറയണം, അപ്പോഴല്ലേ പൈസ ചാക്കിൽ നിറയണം അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവരും ഉത്സാഹിക്കുക. നിങ്ങൾക്ക് ഉള്ള എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വായിക്കാത്ത ഗ്രന്ഥങ്ങളാണ്, നിങ്ങൾ കേൾക്കാത്ത പാട്ടുകളാണ്. ആ പാട്ട് കേട്ടാൽ, എൻ്റെയൊക്കെ വിദ്യ പാട്ടാട്ടോ, ഞാൻ പാട്ട് കേട്ടിട്ടാ. ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് 30 പാട്ട് കേട്ടു. പാട്ട് കേട്ടാൽ വാക്ക് തന്നെ വന്ന് കയറും തലയിൽ. നല്ല പാട്ട് കേൾക്കണം. തല ഭാഗം കഴിച്ചാൽ ആ പാട്ടല്ല കേൾക്കേണ്ട പാട്ടതല്ല അല്ലേ? അപ്പോൾ അതായത് നിങ്ങൾക്ക് ധാരാളം പദസമ്പത്ത് ഉണ്ടാവട്ടെ. ഇതൊക്കെ നിർത്തി. പദസമ്പത്താണ് പ്രധാനം. പദസമ്പത്ത്. ഈ അടുത്ത കാലത്തിറങ്ങിയ മലയാള ചെറുകഥകൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കവിതകൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ അടുത്ത കാലത്ത് എഴുതിയ പ്രഭാഷണങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഈ അടുത്ത കാലത്ത് ഈ മറ്റേ യൂട്യൂബിലും അതുപോലെ മറ്റേ ഇതിനകത്തും വരുന്നത് മാത്രം വായിച്ചാലൊന്നും ഒരു വിജ്ഞാനവും ഉണ്ടാവില്ല. ഐ എം വെരി മച്ച് ഫ്രാങ്ക്. യൂട്യൂബിൽ വരുന്ന സാഹിത്യം വായിച്ചതുകൊണ്ട് മാത്രമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അവിടെ എഴുതി വെച്ചപ്പെട്ട സാധനങ്ങൾ അത് തന്നെ വായിച്ചു തീരാ. ഈ ജന്മം പോരാ, വായിച്ചു തീരില്ല, കേട്ടും തീരില്ല. ഈ മഹാഗ്രന്ഥങ്ങളെല്ലാം തന്നെ എഴുതപ്പെട്ടതല്ല ആദ്യം, ഇതൊക്കെ മാമൊഴിയായിട്ട് വന്നതാ. ഈ ഇതിഹാസകൃതികളില്ലേ നമ്മുടെ കവിതകളും ആദ്യകാലം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടാണ് പിന്നെയാണ് വട്ടെഴുത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര പ്രസംഗകർ എന്തൊക്കെ പ്രസംഗിച്ച് നടന്നിട്ടുണ്ടാവും. പ്രസംഗകല ആശയങ്ങളുടെ കലയാണ്, പ്രസംഗകല സത്യത്തിൻ്റെ കലയാണ്. പ്രസംഗകല എന്ന് പറയുന്നത് തൊലിപ്പുറമേ മനുഷ്യനെ സ്പർശിക്കുന്ന ഒന്നല്ല, അത് ചിന്തകളുടെ ഒരു വലിയ ഒരു അക്ഷയ നിധിയാണ്. പ്രസംഗകല ചിന്തകളുടെ എറ്റേണൽ ട്രഷറാണ്. ആ അക്ഷയഖനിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണഞ്ചി പോവും. അതുകൊണ്ട് അന്വേഷിക്കുക, വീണ്ടും വീണ്ടും കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒത്തുചേരൽ ഹൃദയപൂർവ്വം ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.